വാഗണറിനെ ആസ്പദമാക്കിയുള്ള തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് വാഹനത്തെ 2020 പുറത്തിറക്കാനിരിക്കുകയാണ് മാരുതി. അതോടൊപ്പം വൈദ്യുത വാഹന മേഖലയിൽ രണ്ടാം വാഹനത്തിന്റെ ഒരുക്കങ്ങളിലാണ് നിർമ്മാതാക്കൾ. മാരുതിയുടെ ജനപ്രിയമായ MPV എർട്ടിഗയുടെ വൈദ്യുത പതിപ്പ് നിർമ്മിക്കാനൊരുങ്ങുകയാണ് കമ്പനി. പുതിയ വാഹനത്തിന്റെ അളവുകളിലും ഡിസൈനിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വാഹനത്തിന് ഒരു പുതിയ പേര് തന്നെ ലഭിച്ചെന്നു വരാം. വൈദ്യുത വാഹന രംഗത്ത് വർദ്ധിച്ചു വരുന്ന മത്സരത്തിൽ മുൻപന്തിയിൽ നിൽക്കാനുള്ള ശ്രമത്തിലാണ് മാരുതി. നിലവിൽ 50 വാഗണർ ഇലക്ട്രിക് കാറുകളുടെ പരീക്ഷണം നടത്തുകയാണ് നിർമ്മാതാക്കൾ. വിപണിയിലെ മത്സരങ്ങൾ നേരിടുന്നതിന് നിരവധി പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് വാഗണർ ഇലക്ട്രിക് വാഹനങ്ങൾ മാരുതി പരീക്ഷിക്കുന്നത്. അതോടൊപ്പം ഗുജറാത്തിൽ പുതിയ ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് നിർമ്മാതാക്കൾ. വിപണിയിലെ മാരുതിയുടെ എതിരാളികളായ ടാറ്റയും ഗുജറാത്തിൽ തന്നെ ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റ് സ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എർട്ടിഗ MPV രണ്ടാം തലമുറ അടുത്തിടെയാണ് മാരുതി സുസുക്കി രാജ്യത്ത് അവതരിപ്പിച്ചത്. അതിനുശേഷം വിപണിയിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു MPV കാഴ്ചവെച്ചത്. വിൽപ്പന രംഗത്തെ ഈ നേട്ടമാണ് കമ്പനിയുടെ അടുത്ത ഇലക്ട്രിക് വാഹനമായി എർട്ടിഗയെ നിർമ്മാതാക്കൾ തിരഞ്ഞെടുത്തത്. നിലവിൽ എർട്ടിഗ പെട്രോൾ ഡീസൽ പതിപ്പുകളിൽ വിപണിയിൽ ലഭ്യമാണ്. 1.5 ലിറ്റർ പെട്രോൾ, 1.3 ലിറ്റർ, 1.5 ലിറ്റർ ഡീസൽ എന്നീ വകഭേദങ്ങളാണ് വാഹനത്തിലുള്ളത്. ഇവയോടൊപ്പം ഒരു വിഭാഗം ഗിയർ ബോക്സുകളും മാരുതി നൽകുന്നു. 7.44 ലക്ഷം രൂപയാണ് എർട്ടിഗ MPV പ്രാരംഭ പതിപ്പിന്റെ വില. ഉടൻ തന്നെ വിപണിയിൽ എർട്ടിഗയുടെ ഒരു പ്രീമിയം പതിപ്പിനെ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് മാരുതി. 6 സീറ്റുകളായിരിക്കും പ്രീമിയം പതിപ്പിന് കമ്പനി നൽകുന്നത്. 21 ഓഗസ്റ്റ് പുതുക്കിയ വാഹനങ്ങൾ വിപണിയിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷ.